ഹായ് എല്ലാവർക്കും ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജൂബി. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ, എന്നിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു സോസ് പാൻ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പാല് ചേർക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഉണ്ടെങ്കിൽ അതും 350 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും എടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. അപ്പം മിൽക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് പാലിലേക്ക് ഞാൻ അരക്കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകിൽ ചൂടുവെള്ളത്തിൽ വെച്ചോ ഇല്ലെങ്കിൽ ഓവനകത്ത് വെച്ചോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇതൊന്ന് ഡൈലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓവനകത്ത് വെച്ച് ഓവനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഫ്രഷ് ക്രീം ആണെങ്കിലും ശരി, പാലാണെങ്കിലും ശരി, എന്താണെങ്കിലും കേട്ടോ, തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുത്തൊന്ന് മിക്സ് ചെയ്യാമെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനതങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡൗട്ടും തരിയില്ലാതെ തന്നെ നന്നായിട്ട് ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പീനട്ട് ബട്ടർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പീനട്ട് ബട്ടർ ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതില്ല നിങ്ങളുടെ കയ്യിൽ ക്രീമി ടൈപ്പ് ഉള്ളതെങ്കിൽ അത് ചേർത്തതിന് ശേഷം ഒരു പിടി കപ്പലണ്ടി അത് നിന്ന് ക്രഷ് ചെയ്തും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൽ അടയ്ക്കുന്ന കടിക്കാൻ കിട്ടും ഇങ്ങനെ പീനട്ട്സ്, അത് നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്രഞ്ചി ആയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അങ്ങനത്തെ പീനട്ട് ബട്ടർ ചേർക്കുക, ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ തെരിതിരിയായിട്ട് നമുക്കിത് കിട്ടും. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് റെഡിയായി കിട്ടാൻ വേണ്ടി. ഇനി ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേ എടുക്കാം. അതിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ നമ്മൾ വെക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഉള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് സെറ്റ് ആയി കഴിയുമ്പോൾ എടുക്കാൻ കുറച്ച് പാടായിരിക്കും, അതുകൊണ്ടാണ്. അതിലേക്ക് അല്പം ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചതിന് ശേഷം എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റാണ്. ഇത് 145 ഗ്രാം ഉണ്ട്. ഇതിവിടെ ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ്, ഒരു കോക്കനട്ട് ഫ്ലേവറും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മസാല ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സാൾട്ടിൻ്റെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ഒഴികെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം മസാല ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സാൾട്ട് ബിസ്ക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ ടേസ്റ്റിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ എൻ്റയർ ടേസ്റ്റ് തന്നെ മാറും. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷുഗർ ക്രാക്കേഴ്സ് വേണേലും സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഒഴിക്കുക, എന്നിട്ടത് സ്പ്രെഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ലെയറും നിങ്ങൾ ഇപ്പോൾ എനിക്കിത് 3 ലെയർ കിട്ടിയിട്ടുണ്ട്. 145 ഗ്രാം ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് എനിക്ക് ഈ ഒരു ട്രേയിൽ 3 ലെയർ ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയിലുള്ള പാത്രത്തിൻ്റെതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയർ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ടോപ്പിലും ബാക്കിയുള്ള ചോക്ലേറ്റ് വെച്ച് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ തണുപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ടൈം കുറച്ചും കൂടെ എടുക്കും കേട്ടോ. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഒരു അരക്കപ്പ് പീനട്ട്സ് എടുത്തിട്ട് തൊലി കളഞ്ഞ് റോസ്റ്റ് ചെയ്ത പീനട്ട്സാണ് എടുത്ത് നന്നായിട്ടൊന്ന് പൗഡറാക്കുക. ഈ പൗഡർ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തിരുന്ന സെയിം ചോക്ലേറ്റ് തന്നെ ആ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ചും കൂടെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ നമ്മൾ പൊടിച്ചെടുത്ത പീനട്ട്സ് അതിനകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും ചോക്ലേറ്റ് കുറച്ച് നേരത്തേക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ലൂസായി തന്നെ കിട്ടണം. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ ഒന്ന് ചേർത്താൽ മതി. ഈവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ വേണേലും മെൽറ്റഡ് ബട്ടർ വേണേലും ചേർക്കാവുന്നതാണ് കേട്ടോ. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. മുമ്പത്തേക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഇത് കിട്ടാൻ. ഇനി നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ഇതേ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ സെറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ ടീനിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പേപ്പർ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം പേപ്പർ മാറ്റിയതിന് ശേഷം. അപ്പം ഞാൻ ഏകദേശം ഒരളവിൽ 2 ആയിട്ടൊന്ന് മുറിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ മുറിക്കുന്ന പോലെ ചെറുതായിട്ടും കൂടെ ഒന്ന് മുറിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഷേപ്പിൽ വലിയ കാര്യമുള്ളൂ. നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രാധാന്യമില്ല. അപ്പം നമുക്ക് ടേസ്റ്റ് ഇത് മാത്രമേ പ്രിഫറൻസ് ഉള്ളൂ ആ സമയത്ത്. അപ്പം എന്തായാലും നിങ്ങൾ ഇത് ഞാൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കാണാം, കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും.
അപ്പോൾ കണ്ട മൂന്ന് ലെയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്ക്യൂസോ വെച്ച് ഡിപ്പ് ചെയ്തൊന്ന് കോരിയെടുക്കാം. ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എല്ലാ ചോക്ലേറ്റും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓൾറെഡി നമ്മുടെ ചോക്ലേറ്റ് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഡിപ്പ് ചെയ്തെടുത്ത് 2 സെക്കൻഡിനുള്ളിൽ തന്നെ അതൊന്ന് സെറ്റാക്കി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട്സിൻ്റെയും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ടിറ്റ്സ് എന്നും പറഞ്ഞാൽ ട്വിസ്റ്റോ അങ്ങനെ അങ്ങോട്ട് പേരിലൊരു ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയും പീനട്ട്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ല, വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പോകും. അതും മെനക്കേടും ഇല്ലല്ലോ നമുക്ക്. ഇത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം, ബിസ്ക്കറ്റും വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീഡിയോ കണ്ടത് വിചാരിക്കുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിള്ളേരൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പിള്ളേർക്ക് കടയിൽ നിന്ന് മേടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പി ട്രൈ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.